ആശ്ചര്യരൂപതയുടെ ആദ്യത്തെ മെത്രാനായിരുന്നു ദൈവദാസനായ മാർ തോമസ് കുര്യാളശ്ശേരി പിതാവ്. അദ്ദേഹത്തെ ഇന്നും ആളുകൾ വളരെ ബഹുമാനാദരവോടുകൂടിയാണ് ഓർമ്മിക്കുന്നത്. ചാനശേരി രൂപതയ്ക്ക് ഭദ്രമായി അടിത്തറയിടുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് എന്നും കൃതജ്ഞതയോടെ അനുസ്മരിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വിശദാംശങ്ങൾ ഇന്നത്തെ തലമുറയ്ക്കും പ്രസക്തമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വ്യക്തമാക്കിക്കൊണ്ട് ഒരു ഡോക്യുമെൻ്ററി രൂപപ്പെടുത്തുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. കൊച്ചു തോമാച്ചൻ എന്നു പേരുള്ള ഈ ഡോക്യുമെൻ്ററി അനേകം ആളുകൾക്ക് പ്രചോദനമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ സംരംഭത്തിന് മുൻകൈയെടുത്ത ആരാധനാ സമൂഹത്തെയും അതിനുവേണ്ടി അധ്വാനിച്ച വികാസ് ഭവനിലെ അംഗങ്ങളെയും പ്രത്യേകമായി ഈ അവസരത്തിൽ ഓർമ്മിക്കുകയും അവർക്ക് പ്രത്യേകമായിട്ടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുകയും ചെയ്യും. അവിടുത്തെ നിശബ്ദതയിൽ സ്വയം മലിഞ്ഞു ചേർന്ന് അതിൽ നിന്നുയരുന്ന സ്നേഹത്തിന്റെ സംഗീതത്തെ നെഞ്ചകത്തിൽ ഏറ്റുവാങ്ങുന്നു ഞങ്ങൾ. ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്ന ഈ സംഗീതത്തെ ലോകത്തിലേക്ക് ഒരു സാന്ത്വനമായി പകർന്നു കൊടുക്കാൻ ഞങ്ങളെ ഒരുക്കിയ ഒരു അധ്യാപകനുണ്ട്. ഇത്രയും ചെറുതായ ഈശോയുടെ മുൻപിലിരുന്ന് ഇത്രത്തോളം ചെറുതാവാൻ ശ്രമിച്ച ഞങ്ങളുടെ അധ്യാപകന്റെ ഓരോ സ്വപ്നങ്ങളോടും ചേർന്ന് നിൽക്കാൻ ഓരോ നിമിഷവും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിന്റെ ഉദരത്തിൽ ഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമായ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണനേരത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മനിറഞ്ഞ മറിയമ്മേ, നിനക്ക് സ്തുതി. കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരത്തിൽ ഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമായ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണനേരത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മനിറഞ്ഞ മറിയമ്മേ, നിനക്ക് സ്തുതി. കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു. ശുദ്ധമായ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ. ഇത് ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു സുഹൃത്തുക്കൾ കൊണ്ട് സ്നേഹത്തിന്റെ വലിയ ജപമാലകൾ ചൊല്ലാൻ ഞങ്ങളെ പഠിപ്പിച്ച കുഞ്ഞു കാര്യങ്ങളുടെ തമ്പുരാൻ. എന്തോ
ലോകത്തിൻ്റെതായ എല്ലാ സൗന്ദര്യവും നന്മയും ഉൾക്കൊണ്ട ഒരു നാടുണ്ട് കേരളത്തിൽ. സ്നേഹത്തോടെ ഞങ്ങൾ അതിനെ കുട്ടനാട് എന്ന് വിളിക്കും. ഈ നാടിൻ്റെ ഓരോ നീക്കങ്ങളിലും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും അംശമുണ്ട്. ഇത് ദൈവത്തിൻ്റെ ഭാവമായതുകൊണ്ടാവാം ഈ നാടിനെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിളിച്ചത്. എല്ലാവരെയും ഒരേപോലെ കരുതി സേവിച്ചിരുന്ന നാട്ടുരാജാക്കന്മാർ അവരുടെ ഓരോ തീരുമാനങ്ങൾക്കും ദൈവത്തിന്റെ കരുതലുകൾ ഉണ്ടായിരുന്നിരിക്കണം. ആ കരുതലുകൾ കൊണ്ടാണ് ക്രിസ്തുവർഷം 417 സെപ്റ്റംബർ 14 കല്ലൂർക്കാട് പള്ളി ചമ്പക്കുളം എന്ന കുട്ടനാടിന്റെ ഏറ്റവും മനോഹരമായ സ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ടത്. ഈ ദേവാലയ അന്തരീക്ഷം സജീവമാക്കുന്നതിനായി അന്നത്തെ ചെമ്പകശ്ശേരി നാട്ടുരാജാവായിരുന്ന ദേവനാരായണ സ്വാമി നാടിന്റെ പല ഭാഗത്തുനിന്നും ക്രൈസ്തവ കുടുംബങ്ങളെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചു വരുത്തി. അതിൻ്റെ പ്രധാനമായ കാരണം ചെമ്പകശ്ശേരി രാജാവ് കൃഷിയിൽ ആഭിമുഖ്യമുള്ള ആളുകളെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും കുട്ടനാട്ടിലേക്ക് ആകർഷിച്ചു കൊണ്ടുവന്നു. പമ്പയാറിൻ്റെ പടിഞ്ഞാറെ തീരത്ത് ഇപ്പോൾ ഉള്ള കുരിയാളശ്ശേരി തറവാട്, ആ തറവാടിൽ അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അന്ന് കുരിയാളശ്ശേരി എന്നുള്ള പേരില്ല, കുരിയാള എന്ന പേര് ഉള്ളതുകൊണ്ട് ഈ വീടിനെ കുരിയാളയും ചെമ്പകശ്ശേരിയുടെ ശേരിയും കൂടെ ചേർത്ത് കുരിയാളശ്ശേരി എന്ന് നാമകരണം ചെയ്യാനായിട്ട് രാജാവ് കൽപ്പിച്ചു. അന്ന് ചമ്പക്കുളത്തെ പ്രമുഖമായ ഒരു തറവാടായിരുന്നു. എല്ലാ കാര്യങ്ങളിലും, പള്ളിക്കാര്യങ്ങളിലും പുതുക്കാര്യങ്ങളിലുമൊക്കെ വളരെ പ്രഗത്ഭമായ രീതിയിൽ അതെല്ലാം പങ്കെടുത്ത് അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഒരു കുടുംബനാഥനായിരുന്നു അന്ന് ഈ നമ്മുടെ ദൈവദാസൻ മാർ കുരിയാളശ്ശേരിയുടെ പിതാവ്. ഏതാണ്ട് ഒരു വലിയ ദൈവ നിശ്ചയം എന്നുള്ള രീതിയിലാണ് ആദ്യത്തെ വിവാഹത്തിലെ 12 വർഷത്തെ ദാമ്പത്യത്തിലെ മക്കളൊന്നുമില്ലാതിരുന്ന അക്കമ്മയ്ക്ക് പുനർവിവാഹത്തിലാണ് ഈ 7 മക്കളുണ്ടായത്. അപ്പോൾ അതുതന്നെ വലിയൊരു നിമിത്തമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. കുറവിലങ്ങാട് നിന്ന് വന്നെത്തിയ കാളിക്കാവ് എന്ന കുടുംബത്തിലെ അനന്തര തറവാടായ കുരിയാളശ്ശേരി എന്ന തറവാട്ടിൽ നിന്നാണ് കുഞ്ഞു കാര്യങ്ങളുടെ തോഴനാവാൻ ദൈവം കരുതിയ ഞങ്ങളുടെ പിതാവിന്റെ ജനനം. നേരം കുറയായി. ആ എവിടെയാ കിടത്തിയിരിക്കുന്നെ? ആരും അകത്തേക്കൊന്നും കയറണ്ട. സ്നാനത്തിൽ ലഭ്യമായ ദൈവിക ജീവനെ നഷ്ടപ്പെടുത്താനുള്ള നിർഭാഗ്യത്തിൽ ഞാൻ ഒരിക്കലും ഉൾപ്പെടുവാനിടയായിട്ടില്ല.
എന്റെ മക്കളെ, മരണാനന്തരം ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിൽ പോകുന്നുവെങ്കിൽ അത് നിങ്ങളുടെ അപൂർണതയ്ക്ക് പരിഹാരമായിട്ടായിരിക്കും. ഇങ്ങനെ സ്വന്തം ജീവിതത്തെപ്പറ്റി ധൈര്യത്തോടെ പറയാൻ എത്ര പേർക്കാകും? ഇതൊരു വെറും കുറിപ്പ് മാത്രമായിരുന്നില്ല. ജീവന്റെ ഓരോ നിമിഷത്തിലും ദൈവാംശത്തിന്റെ നിറവ് കണ്ടെത്തിയ ഒരാത്മാവിന്റെ സാക്ഷ്യമാണ്. കുറുമ്പുകളിൽ സ്നേഹം ഒളിപ്പിച്ചു വെക്കാനും ഒപ്പമുള്ളവരുടെ കൈപിടിച്ച് മുൻപിൽ നടക്കാനും അവരുടെ പ്രിയപ്പെട്ടവനാകാനും ഉടയൂൺ തെളിച്ച ഏതോ ഒരു നിയോഗത്തിന്റെ ചെറുദീപം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവർക്ക് കഴിയും. കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ഇത് ദൈവകൽപ്പനയാണ്. തിരുസഭയും ഇത് നമ്മളോട് ആവശ്യപ്പെടുന്നു. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. തോമാച്ചാ, മോളെ, തോമാച്ചാ, മക്കളെ, തോമാച്ചാ, എവിടെ പോയി കിടക്കാം? തോമാച്ചാ, എവിടെ പോയി ഇത് രണ്ടും കൂടെ? മോളെ, തോമാച്ചാ, കാണുന്നില്ലല്ലോ. തോമാച്ചാ, മോളെ, മക്കളെ, മോളെ, തോമാച്ചാ, ഇതെവിടെ പോയി? മോളെ, തോമാച്ചാ, മക്കളെ, മക്കളെ, കാണുന്നില്ല. അവരവിടെ എവിടെയെങ്കിലും കാണും. ഞാൻ
ഭീകരാപകടത്തിൽ അണയാനുള്ളതല്ല ആ ദീപം. തെളിച്ച കരങ്ങൾക്ക് ആ ദീപം കെടാതെ സൂക്ഷിക്കാനും അറിയാം. പിന്നീട് അങ്ങോട്ടുള്ള കുഞ്ഞു തോമാച്ചന്റെ ജീവിതത്തിന്റെ ഓരോ പ്രവൃത്തികളിലും ഈ ദീപം കൂടുതൽ തെളിമയോടെ പ്രകാശം പരത്തുന്നത് കാണാം. ഈ കാലഘട്ടത്തിലാണ് കുഞ്ഞു തോമാച്ചന്റെ ചിറ്റപ്പനച്ഛൻ തന്റെ പ്രായാധിക്യവും രോഗവും മൂലം ജോലിയിൽ നിന്നും വിരമിച്ച് കല്ലൂർകാട്ട് പള്ളിയിൽ വന്ന് താമസിക്കുന്നത്. തൻ്റെ മാതാപിതാക്കളോടുകൂടി കുഞ്ഞു തോമാച്ചൻ പലപ്പോഴും ചിറ്റപ്പനച്ചനെ കാണുവാൻ അദ്ദേഹത്തിൻ്റെ മുറിയിൽ പോകുമായിരുന്നു. ഞാനൊരു പള്ളി ഉണ്ടാക്കിയതാ. പള്ളി വേണ്ടതാ മാത്രം പോരാ, പള്ളിയിലെ അച്ഛനും ആകണം. എന്താ അതിനെന്താ? ഞാൻ തയ്യാറാ. എന്നാ ഒരു കാര്യം ചെയ്യ്, ഇന്ന് തന്നെ പള്ളിയിലേക്ക് പോരെ, നിന്നെ കുർബാനയ്ക്ക് കൂടാൻ പഠിപ്പിക്കാം. എന്താ മലയാള അക്ഷരങ്ങൾ പോലും അവന് നിശ്ചയമായിട്ടില്ല, പിന്നെ എങ്ങനെയാ? അതിന് മലയാളത്തിലല്ലോ അക്കാ വെച്ചെടുത്ത് ഈ കുർബാന എഴുതുന്നത്. സുറിയാനിലല്ലേ, അതൊക്കെ ഞാൻ പഠിപ്പിച്ചോളാം. അമ്മേ, ഞാൻ ഉപ്പാപ്പന്റെ കൂടെ ഇപ്പൊ തന്നെ പള്ളിയിൽ പോവാ. ഈ വേഷത്തിലാണോ കുർബാനയ്ക്ക് കൂടാൻ പോകുന്നേ? നീ ഒന്ന് പോയി കുളിച്ച് വൃത്തിയായിട്ട് വായ എന്റെ തോമാച്ച. ഉപ്പാപ്പ പോലേ ഞാൻ ദേ വരുന്നു. സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരത്തിൽ ഫലമായി ഈശോ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമാനമറിയമേ, തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണനേരത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയായിരിക്കട്ടെ. ആമേൻ. തന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. ജപമാലയെ ഉപയോഗിക്കുന്നവർ ഇതിന്റെ മാനുഷിക ശക്തിയെ അനുഭവത്താൽ അറിയാതിരിക്കില്ല. ഇതുപോലെ സങ്കടങ്ങളിൽ ഇത്ര വലിയ ആശ്വാസം കൊടുക്കുന്നതും കലങ്ങിയിരിക്കുന്ന ഹൃദയത്തിന് ഇത്ര വലിയ സമാധാനം കൊടുക്കുന്നതുമായ
മറ്റൊരു ജപമില്ല. ജപമാല കത്തോലിക്ക ചൈതന്യത്തിന്റെ ഉഷ്ണമാത്ര എന്ന് വിളിക്കപ്പെടുന്നു. കാരണം ഇത് ഹൃദയത്തിൽ ഗുപ്തമായിരിക്കുന്ന ദൈവസ്നേഹത്തിന്റെയും ദൈവഭക്തിയുടെയും ഉഷ്ണത്തെ അളക്കുന്ന സൂത്രമാകുന്നു. എവിടെ ജപമാല ഭക്തിപൂർവം ജപിക്കപ്പെടുന്നുവോ അവിടെ ജീവനുള്ളതും ഫലസമ്പൂർണതയുള്ളതുമായ കത്തോലിക്ക വിശ്വാസം കണ്ടെത്തപ്പെടും. 1882 മാർച്ച് മാസത്തിൽ ചെറുപ്രായത്തിൽ തന്നെ കുഞ്ഞു തോമാച്ചൻ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കൂട്ടുകാരെയും പിരിഞ്ഞ് തന്റെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനായി ചങ്ങനാശ്ശേരിയിലേക്ക് വന്നെത്തി. അക്കാലത്ത് പ്രൊട്ടസ്റ്റന്റുകാരുടേതല്ലാത്തതായ ഇംഗ്ലീഷ് വിദ്യാലയം ഇവിടെയടുത്ത് ചങ്ങനാശ്ശേരിയിൽ മാത്രമാണുണ്ടായിരുന്നത്. മാതാപിതാക്കളെയും സഹോദരങ്ങളെയും പിരിഞ്ഞു നിൽക്കുന്നതിനുള്ള വിഷമം ആ കുഞ്ഞു മനസ്സിൽ നിറയെ ഉണ്ടായിരുന്നു. ഈ ചന്തക്കടവിനടുത്തുള്ള പുല്ലുകാട്ടെന്ന ഭവനത്തിലാണ് കുഞ്ഞു തോമാച്ചൻ തന്റെ ചങ്ങനാശ്ശേരി വിദ്യാഭ്യാസ കാലത്ത് താമസിച്ചത്. ഈ ഭവനം ഇന്ന് ഒരു ആരാധനാ മഠമായി മാറിയിരിക്കുന്നു. മനസ്സിനെ ദൈവത്തിങ്കിൽ അർപ്പിച്ച് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും കൂട്ടുകാരനായി കുഞ്ഞു തോമാച്ചൻ ഇവിടെ നിറഞ്ഞപ്പോൾ ജീവിതത്തിലെ ദുഃഖങ്ങളുടെ വില പഠിപ്പിക്കാനാവണം ഈ പ്രായത്തിലെ കുഞ്ഞു തോമാച്ചന്റെ പിതാവിനെ ദൈവം അവരിൽ നിന്നും തിരികെ വിളിച്ചത്. കീഴ്വഴങ്ങി ദുഃഖങ്ങളെ സുഹൃതങ്ങളാക്കി മാറ്റാൻ അക്കമ്മ മകനെ ഒരുക്കി. തന്റെ വിഷമങ്ങളെ മനസ്സിലൊതുക്കി ജരാർദ്ധച്ചന്റെ ആവശ്യപ്രകാരം കുഞ്ഞു തോമാച്ചനെ മാന്നാനത്ത് സഭ പുതിയതായി തുടങ്ങിയ ഇംഗ്ലീഷ് സ്കൂളിലേക്ക് അക്കമ്മ അയച്ചു. ബന്ധു വീടുകൂടിയായ ഇത്തമത്തടത്തിലാണ് മാന്നാനത്തെ ആദ്യ ദിനങ്ങളിൽ തോമാച്ചൻ താമസിച്ചിരുന്നത്. പിന്നീട് ബോർഡിംഗ് ഹൌസ് ആരംഭിച്ചപ്പോൾ അങ്ങോട്ടേക്ക് മാറി താമസിച്ചു. സൗഹൃദങ്ങൾക്ക് സ്നേഹത്തിന്റെ നിറം നൽകിയും തന്റെ നിയോഗങ്ങളുടെ ആകാശത്ത് കൂടുതൽ തെളിമയോടെ മുന്നേറിയും ഉടയോന്റെ മനസ്സിനൊപ്പം തോമാച്ചനും നീങ്ങി. Thank you.
കുറച്ച്. ഏ, ആരുമില്ല ഇവിടെ, ആരുമില്ലെന്ന്. കുടിക്കാൻ വെള്ളമില്ല. എന്താ ചെയ്യ. അച്ഛ, വെള്ളം. എന്താ മോന്റെ പേര്? തോമസ്. എവിടെയാ മോന്റെ വീട്? കല്ലൂക്കാട് ഇടവക, കുരിയാളശ്ശേരി വീട്. കുഞ്ഞ് നന്നായി വരും. അച്ഛ, ഞാൻ മോളെ കൊണ്ടുവിടണം? വേണ്ട, മോൻ പോയി കിടന്നു. ദൈവത്തെ സ്നേഹിക്കുന്നതിനും നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതിനുമുള്ള വഴി സഹോദര സ്നേഹമാകുന്നുവെന്നും നാം ഓർമ്മിക്കണം. സർവർക്കും സർവതുമായിരിക്കത്തക്കവണ്ണം എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും എല്ലായ്പ്പോഴും നന്മ ചെയ്യുവാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇതരന്മാരെ നമ്മെപ്പോലെ കരുതി സഹായിക്കുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. വിവേകം തിന്മയെ ഉപേക്ഷിച്ച് നന്മ ചെയ്യുവാൻ മനസ്സാക്കുക മാത്രമല്ല, നന്മ ചെയ്യുന്നതിനുള്ള മാർഗങ്ങളെ വിശ്വസ്തയോടുകൂടി വിനിയോഗിക്കുകയും ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് സ്നേഹത്തിന്റെ ഒരു വലിയ ലോകമുണ്ട്. ആ ലോകത്തിലെ സന്തോഷത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും അടുക്കുകയും മറ്റുള്ളവരെ അങ്ങോട്ടേക്ക് കൈപിടിച്ച് നടത്തുകയും ചെയ്യേണ്ട. ദൈവത്തിന്റെ കരങ്ങളാകുവാൻ ഇന്ന് കേരള സഭയ്ക്ക് ധാരാളം ആൾക്കാരെ വേണം. എന്റെ മനസ്സു പറയുന്നു, ഈ കൂട്ടത്തിലുമുണ്ട് അത്തരം അനുഗ്രഹീത വൈദികരാകേണ്ടവർ. നിശബ്ദതയിലൊന്ന് കണ്ണുകൾ അടച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കേൾക്കാൻ കഴിയും ആ ദൈവിക വിളി. ഇവരെയെല്ലാം പ്രാർത്ഥനയിലും മരൂപിയിലും സ്നേഹത്തിലും വളർത്തിക്കൊണ്ടുവരുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിതാവേ. ആ പിതാവേ, എനിക്കൊരു നല്ല വൈദികനാണ്. അക്കാമ എന്ന അമ്മയുടെ മനസ്സ് സ്വന്തം മകനെ പറ്റി ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടിരുന്നു. അവയൊക്കെ മറികടന്ന് വൈദിക പഠനത്തിനായി തോമാച്ചൻ റോമിലേക്ക് പുറപ്പെടുവാൻ ആഗ്രഹിക്കുന്നു എന്നത് അക്കാമയെ ഏറെ വേദനിപ്പിച്ചു. എങ്കിലും സ്വപ്നങ്ങളെക്കാൾ ഉപരി മകനെ സ്നേഹിച്ച അമ്മയ്ക്ക് അവന്റെ തീരുമാനത്തെ എതിർക്കാനായില്ല. അങ്ങനെ 1890 ജനുവരി 18 ചിറ്റപ്പൻ അച്ഛനോടൊപ്പം എല്ലാ ബന്ധുജനങ്ങളോടും യാത്ര പറഞ്ഞ് റോമിലേക്ക് പോകാനുള്ള ഒരുക്കത്തോടെ ലവീനു പിതാവിന്റെ അരികിലെത്തുന്നു. തന്റെ സ്വപ്നങ്ങളുടെ ആദ്യപടിയായ ആസ്തപ്പാട് പട്ടവും സ്ഥൈര്യലേപനവും ലവീനു പിതാവിന്റെ കയ്യിൽ നിന്നും സ്വീകരിച്ച് തോമാച്ചൻ തന്റെ നിയോഗങ്ങൾക്കൊപ്പം നടക്കാൻ തുടങ്ങി.
അച്ഛാ, ഇനിയിപ്പോ ഞാൻ കൂടെ വരണമോ? ഇപ്പോ തന്നെ യാത്ര കൂടുതലായി. കാർലോസ് അച്ഛനുണ്ടല്ലോ കൂടെ. വേണ്ട ഉപ്പാപ്പ, ഉപ്പാപ്പൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാ മതി. ഏയ് തോമാച്ച, എന്താടാ ഇത്? മോൻ തളരരുത്, ദൈവം ഉണ്ടാവും നിന്നോടൊപ്പം. പിന്നെ പരിശുദ്ധ അമ്മയോടും വിശുദ്ധ ഔസേപിതാവിനോടും എന്നും സ്നേഹത്തോടെ മാധ്യസം അപേക്ഷിക്കണം. യാത്ര ചെയ്യുമ്പോ റഫായൽ മാലാഖ, കാവൽ മാലാഖ, മൂന്ന് രാജാക്കന്മാർ എന്നിവരോട് പ്രത്യേകം പ്രാർത്ഥിക്കണം. പിന്നെ പാവങ്ങളോട് ഒരു കാരണവശാലും കരുണയില്ലാതെ പെരുമാറരുത്. അത് പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നമ്മെ രക്ഷിക്കും. ഇതിലൊന്നും എന്റെ തോമാച്ചൻ ഒരു കുറവും വരുത്തില്ലെന്ന് ഈ ഉപ്പാപ്പനറിയാം. എന്നാലും ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. പിന്നെ ദൈവം ചിത്തമാവുന്നെങ്കിൽ നാട്ടിൽ വന്ന ശേഷം സ്വന്തം ഇടവകയുടെ ഗുണത്തിനായും തോമാസ് ലിഹായുടെ സ്തുതി നമ്മുടെ രാജ്യത്തെങ്ങും പരത്തുന്നതിനായി ശ്രമിക്കുക. നന്നായി വരും തോമാച്ച. തനിക്കുള്ളവരെയൊക്കെ ദൈവത്തിന് സമർപ്പിച്ച് കൂടുതൽ മനോവിശ്വാസത്തോടെ തോമാച്ചൻ റോമിലേക്കുള്ള യാത്ര ആരംഭിച്ചു. മാസങ്ങളോളമുള്ള ആദ്യ കപ്പൽ യാത്രയിലെ എല്ലാ ക്ലേശങ്ങളെയും മറികടന്ന് 1890 February 22 പ്രോപ്പഗാന്ത കോളേജിൽ ഒരു വൈദിക വിദ്യാർത്ഥിയായി തോമാച്ചൻ തന്റെ റോമാ ജീവിതം ആരംഭിച്ചു. ഉണർച്ചയുള്ള യുവാവ് എന്ന് അധ്യാപകർ തോമാച്ചനെ പറ്റി പറഞ്ഞു. തന്റെ ഓരോ പ്രവൃത്തിയിലും സ്നേഹത്തിന്റെ അംശം നിറഞ്ഞു നിൽക്കുവാൻ തോമാച്ചൻ ശ്രദ്ധിച്ചിരുന്നു. ഇവിടെ നിന്നും ലഭിച്ചിരുന്ന അനുഭവജ്ഞാനത്തിൽ തന്റെ ഭാവി ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളെ ഉള്ളിലെ നിയോഗങ്ങളോട് ചേർത്തുവെക്കുവാൻ സ്വയം പരിശീലിപ്പിച്ചു. സമയം കിട്ടുമ്പോഴൊക്കെ റോമിലെ തിരുഹൃദയ ദേവാലയത്തിൽ തോമാച്ചൻ പ്രാർത്ഥനയ്ക്കായി സമയം കണ്ടെത്തിയിരുന്നു. തിരുവോസ്തിനാഥന് മുൻപിൽ എപ്പോഴും ആരാധനയിലായിരിക്കുന്ന അവിടുത്തെ സന്യാസിനി സമൂഹത്തെ തോമാച്ചൻ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു. അതുപോലെ ഓരോ നിമിഷവും ദിവ്യകാരുണ്യനാഥനൊപ്പമായിരിക്കുവാൻ തന്റെ സ്വന്തം നാട്ടിലും ഒരു സന്യാസിനി സമൂഹം മനസ്സിൽ ഒരു സ്വപ്നമായി മാറിയ ആ വലിയ നിയോഗത്തെ അതേ ദിവ്യകാരുണ്യനാഥന് മുന്നിൽ തോമാച്ചൻ സമർപ്പിച്ചു. സ്വന്തം നാടിനു വേണ്ടി സഭയ്ക്കു വേണ്ടി ചെയ്യേണ്ട 64 കാര്യങ്ങൾ റോമിൽ വെച്ച് തന്നെ പ്രാർത്ഥനയോടെ തന്റെ ഡയറിയിൽ അദ്ദേഹം കുറിച്ചു. അങ്ങനെ 1899 May 27 ഗുരുപട്ടവും 28 നവപൂജാ സമർപ്പണവും കഴിയുമ്പോൾ തന്റെ നിയോഗങ്ങളുടെ വഴിയെ കൂടുതൽ തെളിമയോടെ നടന്നു നീങ്ങുവാൻ ഒത്തിരി പേരുടെ പ്രാർത്ഥനകളോടെ തോമാച്ചൻ പ്രാപ്തനായിരുന്നു. സ്വന്തം നാട്ടിലെത്തുന്ന തങ്ങളുടെ തോമാച്ചനെ കാണാനും നാട്ടിലെ ആദ്യ ബലിയർപ്പണത്തിൽ പങ്കെടുക്കാനും പ്രസംഗം കേൾക്കാനുമായി ഒത്തിരി പേർ കലൂർക്കാട് ദേവാലയത്തിൽ വന്നെത്തി. മനുഷ്യവർഗത്തിന് നേരെയുള്ള അതിരറ്റ സ്നേഹം യാതൊന്നിലും നിഷേധിക്കപ്പെടുവാൻ പാടില്ലാത്ത വണ്ണം ദിവ്യകാരുണ്യമെന്ന പരമകൂദാശയിൽ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിന്റെ തിരുഹൃദയത്തോടുള്ള ഈ ഭക്തി പൂർവ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ധാരാളമായി ഉണ്ടായിരുന്നു. വിശ്വാസികൾ ഈ ദിവ്യകാരുണ്യം വഴിയായി നമ്മുടെ ദിവ്യരക്ഷകനെ കൂടെ കൂടെ കൈക്കൊള്ളുകയും പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യരക്ഷകനെ ആരാധിക്കുകയും വേണമെന്ന് ഓരോരുത്തരോടും സ്നേഹപൂർവം ഉപദേശിക്കുന്നു. നമ്മുടെ ദിവ്യരക്ഷകന്റെ തിരുഹൃദയത്തിലേക്കുള്ള ജ്ഞാനഗോപണി നമ്മുടെ അമ്മ പരിശുദ്ധ കന്യകയത്രേ. ഈ അമ്മയെ വണങ്ങുകയും
സ്നേഹിക്കുകയും അമ്മയുടെ ഉത്തമ മക്കളായി ജീവിക്കുന്നതിന് സഹായിക്കുകയും സർവേശ്വരന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. എന്താ എനിക്ക് എന്താ പറയാനുള്ളത് പറഞ്ഞോളൂ. എനിക്ക് എനിക്കൊന്ന് കുമ്പസാരിക്കണം. അതിനെന്താ, കുമ്പസാരക്കൂട്ടിലേക്ക് വെക്കുള്ളൂ, ഞാൻ ഇപ്പൊ വരാം. ദൈവഹിത പ്രകാരമുള്ളതാണെന്ന് മനസ്സ് പറയുന്നു. ഷന്താൾ സാലസിന്റെ അടുക്കൽ വന്നതുപോലെ ക്ലാര പുണ്യവതി അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ അടുക്കൽ ചെന്നതുപോലെ ഫിലോമിന എന്റെ അടുക്കൽ വന്നിരിക്കുന്നുവെന്ന് മനസ്സ് പറയുന്നത് പോലെ ഒരു തോന്നൽ. ഉത്തമമായ കത്തോലിക്ക അന്തരീക്ഷത്തിൽ വളർന്നു വന്ന ഫിലോമിന ചെറുപ്പം മുതൽ തന്നെ വല്യമ്മച്ചിയിൽ നിന്നും പ്രാർത്ഥനകളും സുഹൃത ജപങ്ങളുമൊക്കെ അവൾ പഠിച്ചു. വല്യമ്മച്ചിയോടൊത്ത് കൊന്തു ചെല്ലുന്നത് അവൾക്കേറെ സന്തോഷമായിരുന്നു. സന്യാസ ജീവിതം കഴിക്കണമെന്ന് അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്ന ഫിലോമിനയ്ക്ക് മാതാപിതാക്കന്മാരുടെ നിർബന്ധം മൂലം വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കേണ്ടതായി വന്നു. പക്ഷേ ഒരു വിധവയായ ശേഷം തന്റെ അരുമ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ താമസിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ അവൾ വലിയ തപസ്സിലും പ്രായശ്ചിത്തത്തിലുമൊക്കെ വീണ്ടും ഒരു സന്യാസ ജീവിതം കൊതിക്കുകയാണ്. ഇതെങ്ങനെ സാധിക്കുമെന്ന് ഓർത്ത് ഇരുന്നപ്പോഴാണ് ഒരു സ്വപ്നം, അതിൽ പരിശുദ്ധ അമ്മ ഇവളെ ഒരു വൈദികന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതായിട്ടാണ്. ആ കാലഘട്ടത്തിലാണ് കുരിയാളശ്ശേരി തോമാച്ചൻ റോമിൽ നിന്ന് വൈദിക പരിശീലനമെല്ലാം പൂർത്തിയാക്കി ചമ്പക്കുളം കല്ലൂർക്കാട് പള്ളിയിൽ പ്രഥമ ദിവ്യബലി അർപ്പിക്കുന്നതും ദിവ്യബലിയുടെ ഇടയിൽ വിശുദ്ധ കുർബാനയെപ്പറ്റിയുള്ള ഒരു പ്രഭാഷണം നടത്തുന്നതും. അത് കേട്ടിരുന്ന ഫിലോമിനയുടെ ഹൃദയം കോരിത്തരിച്ചു. സ്വപ്നത്തിൽ മാതാവ് കാണിച്ചുകൊടുത്ത ആ വൈദികനാണല്ലോ ഇത്, തന്റെ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാമാണല്ലോ ഈ വൈദികനിലൂടെ ഇന്ന് വെളിവാക്കപ്പെടുന്നത്. ദൈവം സ്നേഹത്തിന്റെ സംഗീതമൊരുക്കാൻ കണ്ടെത്തിയ രണ്ടുപേരുടെ കണ്ടുമുട്ടലായിരുന്നു അന്ന് അവിടെ നടന്നത്. തിരുഹൃദയനാഥന് വേണ്ടി അർപ്പിക്കപ്പെടേണ്ട ജീവിതമാണ് തന്റേതെന്ന് ദൈവം തനിക്കു വേണ്ടി ഒരുക്കിയ ഗുരുനാഥനെ കണ്ടെത്തി എന്നൊക്കെ ഫിലോമിന അമ്മയുടെ മനസ്സ് പറഞ്ഞു തുടങ്ങി. പിന്നീടുള്ള ഓരോ കൂടിക്കാഴ്ചകളിലും ആശങ്കകളും ആകുലതകളും അകറ്റി പ്രാർത്ഥനയോടെ സ്നേഹത്തിന്റെ വഴിയെ നടക്കുവാൻ തോമാച്ചൻ ഫിലോമിനിയെ ഒരുക്കുകയായിരുന്നു. ഈ കാലയളവിലാണ് സെയിന്റ് ബർഗ്മാൻസ് സ്കൂൾ ബോർഡിംഗ് ഹൌസിന്റെ വൈസ് റെക്ടറായി തോമാച്ചൻ നിയമിതനായത്. കുട്ടികൾക്കിണങ്ങിയ കൂട്ടുകാരനായി തോമാച്ചൻ അവിടെയും നിറഞ്ഞു. Mama.
എന്താ? പിന്നെന്താ എല്ലാവരും കൂടി ഈ പാദരാത്രിയിൽ കയറുമൊക്കെ ആയിട്ട്? എങ്ങോട്ടാ എങ്ങോട്ടാ മക്കളെ? അത് അച്ഛാ ഒരു ചക്ക തിന്ന ഈ പാദരാത്രിയിലോ? പോയ എല്ലാവരും പോവോ, കേറിപ്പോ. എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? വാ മക്കളെ, വന്ന് കഴിക്കേ. ഹാ, വന്ന് കഴിക്കടാ. ഓ, ഞാനങ്ങ് പോയേക്കാം, നിങ്ങൾ സമാധാനമായിട്ട് കഴിക്കേ. പിന്നൊരു കാര്യം, ഇനി ഇങ്ങനെ ചക്ക തിന്നണമെന്ന് തോന്നുമ്പോ എന്നോട് പറഞ്ഞാ മതി. വെറുതെ രാത്രിയിൽ ഇറങ്ങി നടന്ന് അപകടം വിളിച്ചു വരുത്തണ്ട, കേട്ടല്ലോ. ആ നീ എന്ത് കണ്ടിട്ടാ ഈ പറയുന്നേ? ഇല്ല വിലോപിനെ, നീ എന്തു പറഞ്ഞാലും ശരി, ഇങ്ങനെ ഒരു യാത്രയ്ക്ക് നിന്നെ ഞങ്ങൾ അനുവദിക്കില്ല. അതും അല്ലാതെ ഈ കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കിട്ട് ഒരു ദൈവവേലയ്ക്കും നിന്നെ ഞങ്ങൾ വിടുകയല്ല. നിന്നെ ഞങ്ങൾ കൂടുതൽ സ്നേഹിക്കും തോറും നീ ഞങ്ങളെ ദണ്ണിപ്പിക്കണോ? കണ്ട, അച്ഛന്മാരുടെ വാക്കും കെട്ട് ഇറങ്ങിപ്പോയി, തറവാടിന് പഴിയേപ്പിക്കാനാണോ നിന്റെ പുറപ്പാട്? കൊച്ചാങ്ങളെ, ഒടേ തമ്പുരാനല്ലാതെ വേറാർക്കും എന്റെ ഈ തീരുമാനത്തിൽ പങ്കില്ല. ആരെയും അതിന്റെ പേര് കൊച്ചങ്ങളെ കുറ്റപ്പെടുത്തരുത്. നിന്റെ ഈ കുഞ്ഞിനെ കുറിച്ച് എന്താ നീ ഓർക്കാത്തത്? ഇവളെ ഉടനെ തമ്പുരാൻ കാത്തോളും. അച്ഛാ, നീ ഹുങ്കൊന്നും കേക്കുന്നില്ലേ? ഞാൻ കേട്ടിട്ട് എന്തിനാ? അവളൊരു തീരുമാനം എടുത്തു, അതെന്ന് അവളും മാറുകയല്ല. ഫിലോമിനെ, പിന്നെ നീ ഒന്നും ഓർത്തോ, ഈ വീടും വീട്ടുകാരും ഇതോടെ മറന്നേക്ക്. നിന്റെ കൊച്ചിനെ ഞങ്ങൾ നോക്കിക്കോളാം. നാളെ കാലത്ത് കുഞ്ഞു വള്ളവായിട്ട് വരും, എങ്ങോട്ടാന്ന് വെച്ചപ്പോ പിന്നെ ഈ കടവോ വാതിലോ നിനക്ക് വേണ്ടി തുറക്കത്തില്ല. ദൈവനിശ്ചയമാണെന്ന് മാത്രം കരുതിയാ മതി. ഫിലോമിന ഇവിടെ സുരക്ഷിതയായിരിക്കും. ക്ലാര മഠത്തിലെ പ്രാഥമിക വിദ്യാഭ്യാസം ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കിയ ഫിലോമിനയെയും ഒപ്പം വന്നെത്തിയ മറ്റേഴ് പെൺകുട്ടികളെയും തുടർ വിദ്യാഭ്യാസത്തിനായി തോമാച്ചൻ മുത്തൂലിലേക്ക് അയച്ചു. ഓരോ നിമിഷവും ദിവ്യകാരുണ്യനാഥനൊപ്പമായിരിക്കുവാൻ സ്നേഹത്തോടെയും കരുതലോടെയും പ്രാർത്ഥനയോടെയും തോമാച്ചൻ അവരെ ഒരുക്കുകയായിരുന്നു. കോളറ കാലത്തെ ജനങ്ങളുടെ കഷ്ടപ്പാടുകളിൽ ആശ്വാസമായി, അവർക്കൊരു കൈത്താങ്ങ് സഹായമായി തോമാച്ചൻ അവരോടൊപ്പമുണ്ടായിരുന്നു. എന്തിനേയും വിമർശന മനോഭാവത്തോടെ കാണുന്നവരുടെ മുന്നിൽ അദ്ദേഹത്തിന്റെ ഇത്തരം പ്രവർത്തനങ്ങളും തെറ്റായി ചിത്രീകരിക്കപ്പെട്ടു. അച്ഛനോട് പറയുന്നതിൽ വിഷമമുണ്ട്. അച്ഛൻ നാട് മുഴുവൻ സഹായം കൊടുത്തു നടന്ന് സ്വന്തം ഇടവേയുടെ കാര്യത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ചില നേരത്തെ ആചാരങ്ങളെ അവഹേളിക്കാൻ കൂടി ചെയ്യുന്നു. തിരുനാളിന് മാത്രം പുറത്തെടുക്കുന്ന ഉണ്ണിയാളച്ഛന്റെ സ്വരൂപം കോളറ മാറ്റാനാന്നും പറഞ്ഞ് നാട് മുഴുവൻ പ്രദർശനം വെച്ചത് ഇടവേക്കാരുടെ പാരമ്പര്യത്തെ അവഹേളിക്കാനല്ലായിരുന്നോ? ഇപ്പൊ പോലും മിണ്ടാതെയും ഒന്നും കൂസാതെയുള്ള അച്ഛന്റെ ഇരിപ്പ് ഞങ്ങളെ കളിയാക്കാൻ വേണ്ടിയുള്ളതല്ലേ? നിങ്ങളെ ഒരിക്കലും അവഹേളിക്കണമെന്ന് മനസ്സാ ഞാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ എന്റെ ചേത്തികൾ ഈ പറഞ്ഞതുപോലെയാണ് നിങ്ങൾക്ക് തോന്നിയതെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു.
എന്തു വലിയ പ്രകോപനങ്ങളിലും എളിമയോടും സ്നേഹത്തോടും പെരുമാറുന്ന ഒരാളെ ദൈവത്തിനെങ്ങനെയാ കൂടുതൽ ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയുക? താൻ സ്നേഹിക്കുന്ന ജനതയുടെ കാവൽക്കാരനായി കൂടുതൽ ഉത്തരവാദിത്വത്തോടെ തന്നോടൊപ്പം ദൈവം അവരെ കൈപിടിച്ച് നടത്തും. ദൈവത്തിന്റെ ദാസന്മാരുടെ ദാസനായ പിയൂസ് മെത്രാൻ ചങ്ങനാശ്ശേരി വികാരിയാത്തിന്റെ വികാരി അപ്പോസ്തോലിക്കയും പെല്ലായുടെ സ്ഥാനീയ മെത്രാനുമായി 1911. ഇതൊന്നും ഓർത്ത് തളരരുതെന്ന് തോമാച്ച അവരവരുടെ വിഷമം പറഞ്ഞു. അച്ഛൻ അത്രയും കരുതിയ മതി. ഞാനും അത്രയും കരുതിയിട്ടുള്ള അമ്മച്ചി. പിന്നെ കേട്ടപ്പോ ഒരു വിഷമം, അത്രയുള്ളൂ. ഒന്നും സാരമില്ല എന്റെ തോമാച്ച, ഒക്കെ തമ്പുരാന്റെ ഓരോ സ്നേഹപ്രവൃത്തിയാണെന്ന് വിചാരിച്ച പിന്നെന്താ. ഇപ്പോഴും പള്ളിയിൽ ചെന്നപ്പോഴും പറഞ്ഞു അച്ഛൻ അമ്മച്ചിയുടെ അടുക്കലോട്ട് പോയിരിക്കാന്ന്. അങ്ങ് ദൂരെ നിങ്ങണ്ട, അച്ഛനൊരു എഴുത്ത്. അമ്മേ, ഇത് പരിശുദ്ധ സിംഹാസനത്തിലെ തിരുവെഴുത്താണെന്ന് തോന്നുന്നു. അമ്മച്ചിയുടെ കൈകൊണ്ട് തന്നെ ഇതിങ് വാങ്ങിത്ത. ആ ജോലി ചെയ്യുന്നതിന് താങ്കൾ യോഗ്യനെന്ന് നാം കാണുന്നത് കൊണ്ട് നമ്മുടെ പരമോന്നതമായ അപ്പസ്തോലിക അധികാരത്താൽ താങ്കളെ പെല്ലായുടെ സ്ഥാനീയ മെത്രാനായും ചങ്ങനാശ്ശേരി വികാരിയത്തിന്റെ വികാരി അപ്പോസ്തോലിക്കയായും നിയമിച്ചിരിക്കുന്നു. ദൈവമേ, ഞാൻ അയോഗ്യനാണ്, എന്തു ചെയ്യട്ടെ? അങ്ങയുടെ തീരുമാനത്തെ വ്യതിചലിപ്പിക്കുവാൻ എനിക്കാവില്ലല്ലോ. ആയിരത്തി തൊള്ളായിരത്തി 11 ഡിസംബർ 3 തീയതി ഞായറാഴ്ച രാവിലെ കാന്റി സെയിന്റ് ആന്റണീസ് ദേവാലയത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട ഡെലിഗേറ്റ് സലേസ്തി തിരുമേനിയാൽ തോമാച്ചൻ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു. 1908 ഡിസംബർ മാസത്തിൽ അച്ഛനായിരിക്കുമ്പോൾ തന്നെ ഫിലോമിനയ്ക്കും ഒപ്പമുള്ള തിരഞ്ഞെടുത്ത 5 പേർക്കും ശിരോവസ്ത്രം തോമാച്ചൻ നൽകിയിരുന്നു. മെത്രാനായ ശേഷം 1911 ഡിസംബർ 10 തീയതി തന്റെ ഏറ്റവും വലിയ സ്വപ്നമായ ആരാധനാ സഭാ സമൂഹത്തിലെ ആദ്യത്തെ 5 പേരായ മദർ മേരി ശന്താൾ, സിസ്റ്റർ മേരി മഗ്ദലേന ദെപ്പാസി, സിസ്റ്റർ മേരി ആഞ്ചല, സിസ്റ്റർ മേരി ക്ലാര, സിസ്റ്റർ മേരി ട്രീസ എന്നിവർക്ക് അദ്ദേഹം ഉടുപ്പ് നൽകി. എത്രത്തോളം ദൈവമുയർത്തിയോ അത്രത്തോളം എളിമയോടെ തോമാച്ചൻ ജനങ്ങളുടെ ഇടയിലായിരുന്നു. ഓരോ കുഞ്ഞു കാര്യങ്ങളിലും കരുതലോടെ
വാത്സല്യത്തോടെയുള്ള പെരുമാറ്റം ജനങ്ങളെ പിതാവിനോട് കൂടുതൽ അടുപ്പിച്ചു. എന്തു പറ്റി? ഒന്നുമില്ല, സൂക്ഷിക്കണ്ടേ ഓടുമ്പോ. പിതാവിന്റെ സ്നേഹത്തോടെയുള്ള ഇത്തരം ഇടപെടലുകൾ സാധാരണക്കാരുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ഒത്തിരി സന്തോഷം തോന്നുന്നു എനിക്ക്. സ്നേഹമുള്ള ഈ വീട്ടിൽ നിന്ന് ഇത്തിരി ചോറ് കഴിച്ചപ്പോ. അങ്ങനെ ഒന്നും പറയരുത് പിതാവേ, അങ്ങ് ഇവിടെ വന്നപ്പോ തന്നെ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. സ്നേഹമുള്ള ഈ വീട്ടിൽ ആരാ പറയിച്ച വരാത്തേ? പിന്നൊരു കാര്യം, എല്ലാ രാത്രിയിലും ഈ വിളക്ക് ഇവിടെ കത്തിച്ചു വെച്ചിരിക്കണം. ഓ, ഇരുട്ട് ഇവിടെ കടക്കാൻ അനുവദിക്കരുത്. എനിക്ക് തന്നതുപോലെ സ്നേഹത്തോടെ കൊടുക്കാൻ ഒരാൾക്കുള്ള ചോറ് കൂടി കരുതിയിരിക്കണം. പിന്നെ എല്ലാ ദിവസവും എല്ലാവരും ഒരുമിച്ചിരുന്ന് ജപമാല ചൊല്ലി മാതാവിന്റെ മാധ്യസ്ഥം അപേക്ഷിക്കണം. അങ്ങനെ തമ്പുരാന്റെ വലിയ അനുഗ്രഹമായി ഈ വീട് മാറണം. തന്റെ ഓരോ പ്രവർത്തനങ്ങളിലും പ്രാർത്ഥനയോടെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും അവരുടെ ആധ്യാത്മിക ഉന്നമനത്തിനും വേണ്ടി ഒപ്പം നിൽക്കാൻ ഇത്തരം ഇടപെടലുകൾ കാരണമായി തീർന്നു. അദ്ദേഹം മെത്രാനായി കഴിഞ്ഞ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് നന്നായിട്ട് ചിന്തിക്കുന്ന ആളായിരുന്നതുകൊണ്ടും മധ്യതിരുവിതാംകൂറിലും കോട്ടയം തൊട്ട് തെക്കോട്ടുള്ള ഭാഗത്തും കത്തോലിക്കർക്കായി ഒരു നല്ല കലാലയം വേണമെന്ന് ശരിക്കും തീരുമാനിച്ചു, ആഗ്രഹിച്ചു. അതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടി അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടതാണ് ഇന്ന് ഒരു വിധത്തിൽ പറഞ്ഞാൽ വിശ്വപ്രസിദ്ധമായ സെന്റ് ബെർക്കുമാൻസ് കോളേജിന്റെ സ്ഥാപനം. വിദേശത്ത് പോയിരുന്നപ്പോഴൊക്കെ വിദ്യാഭ്യാസം എന്തുമാത്രം ഉപകാരമുണ്ടാകും, ജനങ്ങൾക്ക് എന്ത് പുരോഗതി കൊണ്ടുവരും എന്നൊക്കെ മനസ്സിലാക്കി അഭ്യുദയകാംക്ഷികളോട് പിതാവ് സ്നേഹത്തോടും ഒരു വിധത്തിൽ നിർബന്ധപൂർവ്വം ചോദിക്കുമായിരുന്നു, സഹായിക്കുമോ എന്ന്. അങ്ങനെ സഹായങ്ങൾ വാങ്ങിച്ചിരുന്നു. നാട്ടിലും തൽപരരായ പലരോടും സമീപിച്ചിരുന്നു കലാലയം തുടങ്ങുവാൻ. അങ്ങനെ 22 സെന്റ് ബെർക്കുമാൻസ് കോളേജിന്റെ ആദ്യത്തെ കെട്ടിടം അദ്ദേഹം ശിലാസ്ഥാപനം നടത്തി. ഇത്തരം മഹത്തായ ഒരു സ്ഥാപനം നിർമ്മിക്കാൻ ഇടയായതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയും. ഈ വിദ്യാപീഠത്തോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തി തന്നെ പറയട്ടെ, ഈ സ്ഥാപനത്തെക്കാൾ ഉപരി ഞാൻ ആഗ്രഹിക്കുന്നത് ദേവാലയമുറ്റത്തെ മരത്തണലുകളിൽ അവിടുത്തെ കുഞ്ഞുമക്കളെ അരികിലിരുത്തി ദൈവസ്നേഹത്തിന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുന്ന വേദപാഠശാലകളെയാണ്. ദിവ്യകാരുണ്യനാഥനെ പോലെ ഏറ്റവും കുഞ്ഞായി മനുഷ്യന്റെ എല്ലാ ഭാവങ്ങളെയും ഏറ്റെടുക്കാനാവുന്ന വിധത്തിൽ അവരോടൊപ്പമായിരിക്കുവാൻ പിതാവ് ആഗ്രഹിച്ചിരുന്നു. തന്റെ സ്വപ്നമായിരുന്ന ആരാധനാ സന്യാസിനി സമൂഹത്തിലെ ഓരോ അംഗങ്ങളിലും ഇങ്ങനെയുള്ള ഒരു പ്രവർത്തന ശൈലി
അദ്ദേഹം രൂപപ്പെടുത്തിയിരുന്നു. 1925 റോമ യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ തന്റെ മരണത്തെ അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നു. ആ യാത്രയ്ക്ക് മുൻപായി മാന്നാനം ജെട്ടിപ്പുഴ മുതലായ കോവേന്തകളിലും ചങ്ങനാശ്ശേരിയിലുള്ള കന്യാസ്ത്രീ മഠങ്ങളിലും പോയി വന്ധ്യപിതാവ് യാത്ര പറഞ്ഞു. പിന്നെ ഞാൻ റോമ വരെ ഒന്ന് പോവാ, പ്രത്യേകം പ്രാർത്ഥിച്ചോണം. ഞാൻ പ്രാർത്ഥിച്ചോളാം, പിതാവ് തിരിച്ചു വരുമ്പോ ഞാൻ കാണുമോന്ന് അറിഞ്ഞൂടാ. അതന്നതാ ട്രീസാമ അങ്ങനെ പറയുന്നേ, നിന്നേക്കാ മുമ്പ് ഞാൻ അങ്ങ് പോയാലോ? ആര് പോയാലും സ്വർഗത്തിൽ നമുക്കൊരു മഠം വേണം, നീ മദറും ഞാൻ കപ്പളോനും. എന്നാ സന്യാസിനി സമൂഹത്തിന്റെയും തന്റെ ഇടവകകളുടെയും എല്ലാ പ്രവർത്തനങ്ങളും ദിവ്യ കാരുണ്യനാഥന് വേണ്ടിയുള്ള സ്നേഹ സംഗീതമാവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. പിന്നൊരു കാര്യം, നിങ്ങളെല്ലാവരും എനിക്കൊരു വാക്ക് തരണം. ഈശോയെ തനിച്ചാക്കിയിട്ട് എന്റെ മക്കൾ ആരും എങ്ങും എങ്ങും പോകരുത്. June 2 റോമിലെ ആശുപത്രിയിൽ ദൈവത്തിനും മനുഷ്യർക്കും ഒരുപോലെ പ്രിയപ്പെട്ട സ്നേഹത്തിന്റെ കുഞ്ഞു തമ്പുരാൻ മറ്റൊരു ലോകത്തിലേക്ക് ഒരു സ്നേഹ സംഗീതമായി കടന്നുപോയി. ആ സ്നേഹത്തിന്റെ സംഗീതത്തെ നെഞ്ചകത്തിൽ ഏറ്റുവാങ്ങി ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ദിവ്യ കാരുണ്യനാഥനോടൊപ്പമായിരുന്നുകൊണ്ട് ഓരോ പ്രവർത്തനങ്ങളിലും ആ സ്നേഹം നിറയ്ക്കുവാൻ ഞങ്ങൾ ഇന്നും ശ്രമിക്കുന്നു. ശരി വീട് അച്ഛാ, ഞാൻ മോളിൽ കൊണ്ടുവിടണം. കുഞ്ഞ് നന്നായി വരും. Thank you.
ദൈവത്തിനും മനുഷ്യർക്കും ഒരുപോലെ പ്രിയപ്പെട്ട സ്നേഹത്തിന്റെ തമ്പുരാനെ, ഞങ്ങൾക്കു വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണമേ.